നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അയോധ്യയിൽ നിർമ്മാണത്തിലിരിക്കുന്ന രാമക്ഷേത്രത്തെ കുറിച്ചുള്ള വീഡിയോ പുറത്തുവിട്ട യൂട്യൂബർ സുജിത് ഭക്തനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം. വീഡിയോയ്ക്ക് രാഷ്ട്രീയ മാനം നൽകിയാണ് സൈബർ ആക്രമണം നടക്കുന്നത്. കുടുംബത്തെ വരെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകളിലൂടെ വലിച്ചേച്ചതോടെ വിശദീകരണവുമായി സുജിത് ഭക്തൻ രംഗത്തുമെത്തി. അസഭ്യ വർഷവും അശ്ലീല പരാമർശങ്ങളും തുടർന്നതോടെ ഫേസ്ബുക്ക് പേജിന്റെയും യൂട്യൂബ് ചാനലിന്റെയും കമന്റ് ബോക്സുകൾ പോലും അദ്ദേഹത്തിന് പൂട്ടേണ്ടി വന്നു. തുടർന്നാണ് വിഷയത്തെ കുറിച്ച് വീഡിയോയെക്കുറിച്ചും അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നത്. ആരുടെയും മതവികാരം വ്രണപ്പെടുത്താൻ തനിക്ക് താല്പര്യമില്ല. ഈ വീഡിയോ കാരണം ആരും തമ്മിൽ തല്ലുന്നത് കാണാൻ താല്പര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സുജിത് ഭക്തൻ നൽകിയ വിശദീകരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാനൊരു യാത്രികനാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഇന്ത്യ മുഴുവനായി വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. പല പല സ്ഥലങ്ങളിൽ പോകുന്നു. അതിൽ ഹിന്ദുക്ഷേത്രങ്ങളുണ്ട്, ബുദ്ധമത ആരാധനാലയങ്ങളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, സിഖുകാരുടെ ഗുരുദ്വാരയുണ്ട്, ക്രിസ്ത്യാനികളുടെ പള്ളിയുമുണ്ട്. മറ്റു മതങ്ങളെക്കുറിച്ച് അറിവ് പരിമിതമാണെങ്കിലും പരമാവധി പോകാൻ ശ്രമിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ കയറാൻ സാധിക്കില്ല, കയറ്റാറില്ല. പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പരമാവധി പോകാറുമുണ്ട്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തു. ഇപ്പോൾ ഉള്ളത് UPയിലാണ്. UPയിൽ കൂടുതലും ഉള്ളത് ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. പ്രായമായ അച്ഛനും അമ്മയും കൂടി കൂടെ ഉള്ളതുകൊണ്ടും ഞാൻ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ടും ആ സ്ഥലങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയോധ്യ എന്ന വളരെ സെൻസിറ്റീവായ ഈ സ്ഥലത്ത് പോയപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് കോൺട്രാവേഴ്സി വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ആരുടെയും മതവികാരം വ്രണപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. ആ വീഡിയോ കാരണം ആരും തമ്മിൽ തല്ലുന്നത് കാണാൻ താല്പര്യമില്ലാത്തതിനാൽ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കുമെന്ന് അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ കാരണം ആരും തമ്മിൽ തല്ലരുത്. ഹിന്ദു ആയതുകൊണ്ടും പേരിൽ ഭക്തൻ ഉള്ളതുകൊണ്ടും തന്നെ എല്ലാവരും ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ മനുഷ്യനാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജിത് ഭക്തൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ആരാണ് ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ? അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്താൽ ആരുടെ മതവികാരമാണ് വ്രണപ്പെടുക? എന്താണ് കേരളത്തിന്റെ അവസ്ഥ ഇപ്പോഴെന്ന് ചിന്തിച്ചു പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കലോത്സവ ഗാനത്തിന്റെ പേരിൽ ഉയർന്നു വന്ന വിവാദം, ഭക്ഷണ വിവാദം. ഇങ്ങനെ ജീവിക്കാൻ കഴിയാത്ത സ്ഥലമായി കേരളം മാറിയിരിക്കുന്നു എന്നും തനിക്ക് ഭയമുണ്ടെന്നും ആ കനകദാസ് എന്ന് പറയുന്ന കലോത്സവ ഗാനം ചിട്ടപ്പെടുത്തിയ ആൾ തന്നെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെയും ഇതുപോലെ തന്നെ നമുക്കറിയാം തൊടുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ട സംഭവം. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വഴിയിലൂടെ പറയുകയും ഹിന്ദുവിന് മാത്രം അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് മാത്രം ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ അതിനെതിരെ തിരിയുകയും ചെയ്യുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നത് ഗൗരവത്തോടെ തന്നെ കാണണം. ഭൂരിപക്ഷത്തിന് ജീവിക്കാനുള്ള ഇടം കൂടി ഇവിടെ വേണം.